നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. 2022-23 ഇന്ത്യൻ ഫുട്ബോൾ സീസണിൻ്റെ തുടക്കത്തിനായി ആരാധകർ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുമ്പോൾ ഓരോ ടീമുകളും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും. ഡ്യൂറൻ കപ്പ് മത്സരങ്ങളോടെ സീസണിന് തുടക്കമിടുമ്പോൾ നിലവിലെ ഡ്യൂറൻ കപ്പ് ജേതാക്കളായ FC ഗോവ തന്നെയായിരുന്നു ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾക്ക് തീരുമാനമാക്കി മാറ്റിയതും. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങും മുന്നേ തന്നെ സ്പെയിനിലേക്ക് പറന്ന രവി പുഷ്കറിന്റെ ഓറഞ്ച് സൈന്യത്തിലെ ധീരപടന്മാർ അൽവറോവാസ്കസ് എന്ന സ്പാനിഷ് മജീഷ്യനെ കൂട്ടി FC ഗോവൻ തീരത്തെത്തിയെങ്കിൽ ബാക്കി വിദേശ താരങ്ങളെ കണ്ടെത്താനും FC ഗോവയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഏറ്റവും മികച്ച വിദേശ താരനിരയെ തന്നെ ടീമിലെത്തിച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരുങ്ങിയ FC ഗോവൻ സംഘത്തിലേക്ക് ഒരു ഇന്ത്യൻ ദേശീയ ടീം താരത്തെ കൂടി എത്തിക്കാൻ ശ്രമിക്കുന്നതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും ആ നീക്കം സംബന്ധിച്ച് തുടർന്ന് വാർത്തകളൊന്നും പുറത്തു വരാത്തതിനാൽ മർക്കസ് മെർക്കുലാവോയോട് ഒരു FC ഗോവൻ ആരാധകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു: സർ, വാട്ട് അബൌട്ട് FC ഗോവാസ് നാഷണൽ ടീം സൈനിങ് വിൽ ഇറ്റ് ഹാപ്പൻ FC ഗോവയുടെ നാഷണൽ ടീം സൈനിങ് നടക്കുമോ എന്ന ഈ ചോദ്യത്തിന് ഇഫ് ഇറ്റ് ഹാപ്പൻസ് നെക്സ്റ്റ് വീക്ക് അഥവാ നടക്കുകയാണെങ്കിൽ അടുത്തയാഴ്ച തന്നെ നടക്കുമെന്നായിരുന്നു മാർക്കസ് മെർക്കുലാവോയുടെ മറുപടി. ബാംഗ്ലൂരു FCയിൽ നിന്നും 26-കാരനായ ഉദാന്ത സിംഗാണ് FC ഗോവ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്ന ദേശീയ ടീം താരമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നടക്കുകയാണെങ്കിൽ അടുത്തയാഴ്ച എന്ന മാർക്കസ് മെർക്കുലാവോയുടെ മറുപടി വന്നതോടെ ഇരു ടീമുകളും തമ്മിൽ കൃത്യമായ ധാരണയിൽ എത്താനായില്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും കാത്തിരിക്കാം പുതിയ നീക്കങ്ങൾക്കും പുതിയ തീരുമാനങ്ങൾക്കുമായി.